ഇന്ന് ഞാനൊരു ചിക്കൻ 65 റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ ഞാൻ റെഡിയാക്കണത്. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, 1/4 ടേബിൾ സ്പൂൺ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇത് ചിക്കൻ ഒന്ന് ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പില, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്താണ് കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് 1 പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കുക. അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ, അത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചിക്കനൊക്കെ മസാല പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി 1/2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്കുള്ളൊരു സോസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 പാനിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ പച്ചമണം പോണവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 3 പച്ചമുളക് അതൊന്ന് നടുക കീറിയിട്ടാണ് കേട്ടോ ഇട്ടെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ മസാലയുടെ ഒക്കെ ഒരു മണം പോണവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. 1/2 ടീസ്പൂൺ ലൈം ജ്യൂസ്, 1/2 പകുതി ചെറുനാരങ്ങയുടെ ജ്യൂസാണ് കേട്ടോ, അതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ഗാർലിക് റെഡ് ചില്ലി സോസാണ് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കളർ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കേ.